നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ നിയമനക്കത്ത് വിവാദത്തിൽ നിർണായക നീക്കവുമായി ഹൈക്കോടതി. മേയർ ആര്യ രാജേന്ദ്രന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സിബിഐ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് മേയർ ആര്യ രാജേന്ദ്രന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കും കോർപ്പറേഷനിലെ LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി DR അനിലിനും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മേയർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ ഹർജിയിൽ വിശദീകരണം കൊടുക്കണം എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ഹർജി 25-ാം തീയതി പരിഗണിക്കുവാൻ മാറ്റിയിരിക്കുകയാണ്. മേയറുടെ ഒപ്പും സീലും വെച്ച ലെറ്റർ പാഡിലാണ് കത്ത് പുറത്തുവന്നത്. ഈ കത്തിൽ ജുഡീഷ്യൽ അന്വേഷണമോ CBI അന്വേഷണമോ വേണമെന്നാവശ്യപ്പെട്ടാണ് കോർപ്പറേഷൻ മുൻ കൌൺസിലർ GS ശ്രീകുമാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒഴിവുകൾ നികത്താൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ ആര്യ രാജേന്ദ്രൻ അയച്ചുവെന്ന് പറയപ്പെടുന്ന വിവാദ കത്തിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചായിരുന്നു പരിഗണിച്ചത്. ഒഴിവുകൾ നികത്താൻ പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ചത് സ്വജനപക്ഷപാതമാണ് എന്ന ആരോപണം ശക്തമായിരുന്നു. സത്യപ്രതിജ്ഞാ ലംഘനവും നടന്നുവന്ന കാര്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിരവധി തൊഴിൽ രഹിതർ നിയമനങ്ങൾക്കായി കാത്തു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 1000-ൽ അധികം അനധികൃത നിയമനങ്ങളാണ് കോർപ്പറേഷനിൽ നടന്നതെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഹർജിക്കാരൻ നേരത്തെ വിജിലൻസ് ഡയറക്ടർക്കും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരാതി നൽകിയിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ പരാതിമേൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം CBIക്ക് കൈമാറണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മേയർക്ക് പുറമെ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്ന മറ്റുള്ളവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. മേയറെയും DR അനിലിനെയും കൂടാതെ സർക്കാരിനെയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. കാര്യങ്ങൾ സർക്കാർ വക്കീൽ പരിശോധിച്ചു വരികയാണെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരത്ത് ഇന്നും പ്രതിഷേധം നടക്കുന്നത്. നഗര കോർപ്പറേഷൻ വളപ്പിലേക്ക് കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കൊണ്ടുപോകാൻ ഒരുങ്ങിയ വാഹനം പ്രവർത്തകർ തടഞ്ഞു. പോലീസ് വാഹനം കടന്നു പോകാതിരിക്കാനായി പ്രവർത്തകർ കോർപ്പറേഷന്റെ ഗേറ്റ് അടച്ചു. പോലീസ് ബലം പ്രയോഗിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. UDF നേതാക്കന്മാരുടെയും കൌൺസിലർമാരുടെയും ഉപരോധ സമരം നഗരസഭാ കവാടത്തിൽ നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കവാടത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. UDF നേതാക്കന്മാരുടെയും കൌൺസിലർമാരുടെയും ഉപരോധ സമരം നഗരസഭാ കവാടത്തിൽ നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ കവാടത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇന്ന് യുവമോർച്ചയും നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അവിടെ ഇന്നും പ്രതിഷേധമുണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കണ്ടതാണ് അവിടെ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP അടക്കമുള്ളവർ നടത്തിയ സമരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സമരം കടുക്കുകയാണ്. ഇതിനിടയിൽ ഹൈക്കോടതിയും മേയർക്ക് നോട്ടീസും കൂടി അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.